നമസ്കാരം. പഞ്ചാബ്, അതെ, പഞ്ചാബിൽ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട് എന്ന് ഒരു തോന്നൽ ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് തന്നെ കുറച്ച് കാലമായിട്ടുണ്ട്. എന്താണ് പഞ്ചാബിന് പറ്റിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു മിലിറ്ററി സിനിമ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ ഒരു സിനിമ, അത് ഏത് ഭാഷയിലാട്ടെ എടുത്താലും ഒന്നിൽ കൂടുതൽ പഞ്ചാബി കഥാപാത്രമില്ലാതെ ആ സിനിമ പൂർണ്ണമാവില്ല. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ വലിയ രാജ്യസ്നേഹികളാണ്. യുദ്ധത്തിലാട്ടെ എന്തിലാട്ടെ അവർ വലിയ വീരം കാണിക്കുന്നവരാണ്. ഒരുപാട് പേർ നമ്മുടെ മൂന്ന് സേനകളിലുമുണ്ട് പഞ്ചാബികളായിട്ടുള്ളവർ. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ ആർമിയിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള സേനയിലേക്കൊക്കെ റിക്രൂട്ട്മെൻ്റ് നടക്കുമ്പോൾ ഒരുപാട് പഞ്ചാബി യുവാക്കൾ അൺഫിറ്റാവുകയാണ്. മെഡിക്കൽ ടെസ്റ്റിനൊക്കെ മറ്റും അൺഫിറ്റാവുകയാണ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്നവരാണ് പഞ്ചാബികൾ. അപ്പോൾ എങ്ങനെ ഈ പഞ്ചാബിനെ ഇവർ ഇങ്ങനെ ആക്കി എന്നതാണ് നമ്മൾ ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ടത്. ഇനിയൊരിക്കലും കാശ്മീരിനെ പഴയപോലെ ആക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ രാജ്യവിരുദ്ധരും തീവ്രവാദികളും പാകിസ്ഥാൻകാരും പാകിസ്ഥാനും ഫണ്ട് പറ്റുന്നവരും പഞ്ചാബിനെ നോട്ടമിട്ടിട്ട് കുറച്ചു കാലമായി. അങ്ങനെ നാർക്കോട്ടിക് ജിഹാദ് വഴിയാണ് പഞ്ചാബിനെ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഞ്ചാബ് കുറേ കാലമായിട്ട് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഇനി നിങ്ങൾ പഞ്ചാബിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലേക്ക് ഒന്ന് വന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ കാണുന്ന കേൾക്കുന്ന വാർത്തകൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. മുൻപൊക്കെ ഒരു മയക്കുമരുന്ന് കേസ് പിടിക്കപ്പെട്ടു എന്ന് കേട്ടാൽ അത് ആദ്യം വായിക്കുന്ന ആൾക്കൊരു ഞെട്ടല ഉണ്ടാവുമായിരുന്നു. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് കോടികൾ വിലയുള്ള മയക്കുമരുന്നുകൾ പിടിക്കുന്നു. ഇന്നത് ഒരു സാധാരണ വാർത്തയായിപ്പോയി. ആർക്കും അതിനകത്ത് ഒരു ഞെട്ടലുമില്ല, അമ്പരപ്പുമില്ല. കിലോ കണക്കിന് കഞ്ചാവ് പിടിക്കുന്നു, അതുപോലെ MDMA പോലുള്ള മാരക വസ്തുക്കൾ, മയക്കുമരുന്നുകൾ പിടിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് തൃശ്ശൂരിലെ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്, കോടിക്കണക്കിന് രൂപയുടെ. 15 ഡോക്ടർമാർ അതിന് അടിപ്പെട്ട് കിടക്കുന്നുവെന്ന് പറയുന്നു. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? കേരളം. ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന സംഗതിയാണ് മയക്കുമരുന്ന്. അതാണ് ഇവിടെ ഇപ്പോൾ സാധാരണ പോലെയായിരിക്കുന്നത്, വാർത്തയല്ല. പിടിക്കുന്നത് അറസ്റ്റ് ചെയ്യുന്നതൊന്നും നമുക്കൊരു വാർത്തയല്ല. എല്ലാ ദിവസവും ഈ വാർത്ത കാണുന്നു, കേൾക്കുന്നു. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനവും പോകുന്നത് പഞ്ചാബിന് പിന്നാലെ തന്നെയാണ്. ഇവിടെ ഭരിക്കുന്നത് CPM ആണ്, അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇവ രണ്ടു കൂട്ടരും നമ്മുടെ രാജ്യത്തിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറാണ് എന്ന് ഓരോ അവസരങ്ങളിലും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യസ്നേഹമുള്ളവരാണെങ്കിൽ, മാനവരാശി ആരോഗ്യത്തോടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഇത്തരം പ്രവണതകൾക്ക് കൂട്ടുനിൽക്കില്ല. പഞ്ചാബിൽ എന്തുകൊണ്ട് അത് അടിച്ചമർത്താൻ അവർക്ക് പറ്റുന്നില്ല? കേരളത്തിൽ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനത്തെ, നിയമപാലകരെ ഊർജ്ജസ്വലരാക്കുന്നില്ല? ഓരോ മലയാളിയും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ തലമുറ ഒരുപക്ഷെ ഇങ്ങനെ തട്ടുകേടില്ലാതെ അങ്ങ് പോയേക്കാം. ഇനി വരുന്നൊരു തലമുറയ്ക്കും ഇവിടെ ജീവിക്കണ്ടേ എന്ന് ഒരു അവരുടെ കൂടെ തന്നെയുള്ള ഒരു കവി പാടിയിട്ടുണ്ട്. വലിയ മാനവികത പറയുന്ന ഒരു പാട്ടൊക്കെ ഇറക്കി വിടാറുണ്ട്. മനുഷ്യനാവണം, മനുഷ്യനാവണം, ഇനി വരുന്നൊരു തലമുറ, ഇതെല്ലാം അവരുടെ കൂട്ടത്തിലുള്ളൊരു പാടുന്നതാണ്. പക്ഷെ ചെയ്യുന്നത് എന്താണ് എന്ന് ഓർക്കണം. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചാബാണെങ്കിൽ ആ സ്ഥാനം വലിയ താമസമില്ലാതെ കേരളം കൈയടക്കും. അതും നമ്പർ 1 എന്നുള്ള ക്രെഡിറ്റിലേക്ക് കൂട്ടണമെന്നാണോ ഓരോ മലയാളിയും ചിന്തിക്കുന്നത്? ഇത്തരം രാഷ്ട്രീയക്കാരെ എന്തുകൊണ്ട് പടിയടച്ച് പിണ്ടമക്കുന്നില്ല? ഒഴിവാക്കണ്ടേ നിത്യജീവിതത്തിൽ നിന്ന്? അവർക്ക് കൂട്ടുനിൽക്കുന്നവരെയാണോ നമ്മൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കേണ്ടത്? 350 രൂപയുടെ കിറ്റ് കിട്ടിയാൽ അതിൽ വീഴേണ്ടവനാണോ പ്രബുദ്ധ മലയാളി എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.